കൂറ്റനാട് സെന്ററിന് സമീപം സ്കൂട്ടറിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ചുണ്ടായ അപകടത്തിൽ ആറു പേർക്ക് പരിക്ക്. കൂറ്റനാട് തൃത്താല റോഡിൽ പ്രയാഗ സ്റ്റോപ്പിന് സമീപം വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയായിരുന്നു അപകടം. സ്കൂട്ടർ യാത്രക്കാരായ മാണിക്യം, ഭാര്യ ഗ്രീഷ്മ, ഇവരുടെ മക്കളായ മേഹ, മിഥി കാർ, യാത്രക്കാരായ ഷഫീഖ് മേഴത്തൂർ, നൌഷാദ് കരിക്കാട് എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. പരിക്കേറ്റ ആറു പേരും വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കൂറ്റനാട് ഭാഗത്തു നിന്നും മേഴത്തൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന വാഗൺ ആർ കാർ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് മുന്നോട്ട് സഞ്ചരിച്ച കാർ പ്രയാഗ സ്റ്റോപ്പിലെ കൊടും വളവിൽ വച്ച് എതിരെ വരികയായിരുന്ന മറ്റൊരു കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ രണ്ട് വാഹനങ്ങളുടെയും മുൻവശവും അരികുവശവും തകർന്നു. സ്കൂട്ടറിലും കാറിലും ഇടിച്ച് അപകടത്തിനിടയാക്കിയ കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം കണ്ട് ഭയന്ന് റോഡിലൂടെ വരികയായിരുന്ന സ്കൂട്ടർ യാത്രക്കാരൻ റോഡരികിലെ ചായക്കട ഉടമയുടെ സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയും ചെയ്തു. ഈ അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഈ അപകടങ്ങളോടെ പ്രയാഗ സ്റ്റോപ്പിലെ വളവ് സ്ഥിരം അപകട മേഖലയായി മാറുകയാണ്. മാസങ്ങൾക്ക് മുൻപും സമാന രീതിയിൽ കാർ മറ്റൊരു വാഹനത്തിലിടിച്ച ശേഷം മരത്തിലേക്ക് ഇടിച്ചു കയറി അപകടം സംഭവിച്ചിരുന്നു. ഇതിനു മുൻപ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞും ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. റോഡിലെ കൊടും വളവും വളവിൽ കാഴ്ചമറയ്ക്കും വിധം പുൽക്കാട് വളർന്നു നിൽക്കുന്നതുമെല്ലാം വാഹന അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട്. കൂടാതെ റോഡരികിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടും ചെളിക്കെട്ടും മൂലവും വാഹനങ്ങൾ ഇവിടെ നിയന്ത്രണം വിട്ടുമറിയുന്ന സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണ്. രാത്രി 7-7 സംഭവിച്ചത് ഏറ്റുമുട്ടിയാണുണ്ടായത്. വണ്ടികളുടെ അമിത സ്പീഡ് തന്നെയാണ് ഇത് അപകടത്തിന് കാരണം. പിന്നെ ഈ കൊടുംവളവും ഒരു കാരണമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കാരണം കൊണ്ടാണ് രണ്ടുപേരെയും തൃശ്ശൂർ ഹോസ്പിറ്റലിലൊക്കെ പ്രവേശിച്ചിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ഭാഗത്ത് മുന്നേ അങ്ങനെ അപകടങ്ങളുണ്ടായിട്ടുണ്ട്. സ്ഥിരം അപകട മേഖലയുള്ളത് ഈ വളവാണ് ഇതിനെ മെയിൻ കാരണമായിട്ട് കാണുന്നത്. പിന്നെ യുവാക്കളുടെ ഒരു അമിതമായ സ്പീഡ് പിന്നെ ഇതിന് കാരണമാകുന്നുണ്ട്. ഇതിന് മുന്നും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കണ്ടത് ശ്രദ്ധിച്ചാൽ ക്രൈസ്തവ ദേവാലയത്തിന്റെ മണിഗോപുരമായ ഇറ്റാലിയൻ പിസാ ഗോപുരം സൂപ്പറാണെങ്കിൽ, നാല് കാൽമുട്ടുകളിൽ നാല് സ്തൂപങ്ങളാൽ തീർത്ത മാഴ്സൽ പണിതുയർത്തിയ പാരീസിന്റെ ഈഫൽ ഗോപുരം സൂപ്പറാണെങ്കിൽ, നൈൽ നദിയുടെ തീരത്ത് ത്രികോണാകൃതിയിൽ ഈജിപ്തിന്റെ ചരിത്രം വിളിച്ചോതി നിൽക്കുന്ന കിസാ പിരമിഡുകൾ സൂപ്പറാണെങ്കിൽ, ഷാജഹാൻ മുംതാസിനായി ഉസ്താദ് ഈസയുടെ കരങ്ങളാൽ നിർമ്മിച്ച ആ വെണ്ണക്കൽ കൊട്ടാരം താജ്മഹൽ സൂപ്പറാണെങ്കിൽ, മറ്റൊരു സൂപ്പർ അത്ഭുതം കൂടി പട്ടാമ്പിയിൽ പിറവിയെടുക്കുന്നു. അതെ, മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ്, മാനുക്കാസ് ബിൽഡിംഗ്, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.